നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നരബലിയുടെ പേരിൽ പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തി കണ്ണില്ലാത്ത ക്രൂരത. തമിഴ്നാട്ടിലാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. ഭർത്താവിന്റെ രോഗം മാറാൻ നരബലി നടത്തണമെന്ന മന്ത്രവാദി പറഞ്ഞതിനനുസരിച്ചാണ് ബന്ധുവിന്റെ പിഞ്ചു കുഞ്ഞിനെ 48-കാരി കൊലപ്പെടുത്തിയത്. സഹോദരിയുടെ മകന്റെ 6 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഷർമിള ബീഗം, കൂട്ടുനിന്ന ഭർത്താവ് അസറുദ്ദീൻ, മന്ത്രവാദി മുഹമ്മദ് സലീം എന്നിവരെ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തഞ്ചാവൂരിലാണ് സംഭവമുണ്ടായത്. മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ തട്ടിയെടുത്ത് വീടിനു പിന്നിലെ മീൻവളർത്തട്ടാങ്കിൽ മുക്കിക്കൊല്ലുകയായിരുന്നു. സംശയം തോന്നിയ അയൽക്കാരാണ് പോലീസിനെ അറിയിച്ചത്. ശേഷം വീട്ടിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ക്രൂരത പുറത്താവുന്നത്. പുരോഗമനവാദം പറയുന്ന ഈ നൂറ്റാണ്ടിലും ഇത്തരം ക്രൂരതകൾ അരങ്ങേറുന്നു എന്നത് അങ്ങേയറ്റം ഖേദകരമായ സംഭവം തന്നെയാണ്. കേരളത്തിലും മന്ത്രവാദ കൊലപാതകങ്ങളുടെ എണ്ണം കുറവല്ല. അസുഖബാധിതയായ വീട്ടമ്മയെ മന്ത്രവാദ ചികിത്സയ്ക്ക് പ്രവേശിപ്പിക്കുകയും രോഗം മൂർച്ഛിച്ച് മരിക്കുകയും ചെയ്തതാണ് ഒടുവിലുണ്ടായ സംഭവം. നാദാപുരം സ്വദേശിനിയായ നൂർജഹാനാണ് ഭർത്താവ് മന്ത്രവാദ ചികിത്സയ്ക്ക് വിധേയമാക്കിയതിനെ തുടർന്ന് മരണപ്പെട്ടത്. പനി ബാധിച്ച 11 വയസ്സുകാരി മന്ത്രവാദ ചികിത്സയുടെ ഫലമായി കണ്ണൂരിൽ മരിച്ചതും മന്ത്രവാദത്തിന്റെ പേരിൽ വീട് വിൽക്കാൻ അനുവദിക്കാത്ത ഭർത്താവിനും പീഡനം മൂലം അമ്മയും മകളും ആത്മഹത്യ ചെയ്തതും 5 വയസ്സുകാരിയെ മന്ത്രവാദ വിശ്വാസത്തിന്റെ പേരിൽ ശ്വാസം മുട്ടിച്ച് അമ്മ കൊലപ്പെടുത്തിയതുമെല്ലാം അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങളാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം 10-ലേറെ പേർക്കാണ് മന്ത്രവാദത്തിന്റെ പേരിൽ ജീവൻ നഷ്ടമായത്. മിക്ക കേസുകളിലും സ്ത്രീകളും കുട്ടികളുമാണ് മന്ത്രവാദത്തിന് ഇരയാകുന്നതെന്ന് കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. നാടൻ മന്ത്രവാദവും ആഭിചാരവും സിദ്ധികൂട്ടലും പിന്നീടെന്ന് ആസ്ട്രൽ പ്രൊജക്ഷനിലേക്കും മന്ത്രവാദം എത്തി നിൽക്കുകയാണ്. ഐശ്വര്യം വാഗ്ദാനം ചെയ്തും മറ്റും പണവും സ്വർണവും തട്ടിയെടുക്കുന്ന കേസുകൾക്ക് എണ്ണമില്ല. നാണക്കേട് മൂലം പലരും പരാതിയുമായി മുന്നോട്ട് വരാത്തതും മന്ത്രവാദികൾക്കും സിദ്ധന്മാർക്കും കൂടുതൽ കരുത്തു പകരുന്നുണ്ട്. കേരളത്തിന്റെ അയൽ ജില്ലയായ തമിഴ്നാട്ടിലും കർണാടകയിലും നടക്കുന്ന മന്ത്രവാദ കൊലപാതകങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നന്നേ കുറവാണെന്ന് തന്നെ ആശ്വസിക്കാം. വേഗം സമ്പന്നനാകാൻ മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം മകളെ കൊലപ്പെടുത്തുന്ന അച്ഛനും ഐശ്വര്യലബ്ധിക്കായി പെൺകുട്ടിയെ കൊലപ്പെടുത്തി കരൾ ഭക്ഷിക്കുന്നതുമൊക്കെ തമിഴ്നാട്ടിലും യുപിയിലും കഴിഞ്ഞ വർഷം നടന്ന സംഭവങ്ങളാണ്. മനുഷ്യൻ ബഹിരാകാശത്തേക്കും ആഴക്കടലിലേക്കും ശാസ്ത്രത്തിന്റെ ശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന ഇക്കാലത്തും മന്ത്രവാദത്തിന്റെ പേരിൽ ജീവനുകൾ നഷ്ടപ്പെടുന്നത് ആധുനിക സമൂഹത്തിന് ലജ്ജാകരം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.